പുരോഹിത വർഗമാണ്. അപ്പം പഴയ നിയമ പുരോഹിതനോടും പുതിയ നിയമ പുരോഹിത വർഗത്തിൽപ്പെട്ട നമ്മൾക്കും തമ്മിലുള്ള ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പുരോഹിതന് പ്രത്യേകമായ ചട്ടങ്ങളുണ്ട്, മറ്റാർക്കും ഇല്ലാത്തതുപോലെയുള്ള ചില ചട്ടങ്ങളുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത പുരോഹിത വർഗം വിശുദ്ധ സ്ഥലത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഉള്ളവരായിരിക്കണം. അപ്പം ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും സ്വർഗവിധി ചെയ്യുന്നില്ല. പുരോഹിത വർഗത്തിൽപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദേവാലയം അല്ലേ? അത് ഏതാണ്? എന്റെ ഹൃദയം തന്നെയാണ് ദൈവത്തിന്റെ മന്ദിരം. അപ്പം ഈ മന്ദിരത്തിന്റെ വിശുദ്ധമായ അവസ്ഥയ്ക്ക് ഞാൻ ഉത്തരവാദിയാണ്. അശുദ്ധി ഒരിക്കലും ഈ ഹൃദയത്തിൽ വരാൻ പാടില്ല. ഇന്ന് അക്ഷരീയമായ ദേവാലയമില്ല, ആത്മീയ ദേവാലയം മാത്രമേ ഉള്ളൂ. അക്ഷരീകമായ ദേവാലയം പഴയ നിയമകാലത്തുണ്ടായിരുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയാൽ നിർമ്മിച്ച ദേവാലയത്തിലേക്ക് ദൈവം സ്വർഗം വിട്ട് ഇറങ്ങുമെന്ന് ആ ദേവാലയത്തിൽ വസിച്ചിരുന്നു, സമാഗമന കൂടാരം മുതൽ. പക്ഷെ ഇന്ന് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ആ പദം ഓർക്കണം, ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഒരിക്കലും വിശുദ്ധ മന്ദിരത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വരുവാൻ പാടില്ല. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? പുരോഹിതനുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പഴയ നിയമ ദേവാലയങ്ങളെല്ലാം യേശു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ദേവാലയം വരെ ഇടിച്ച് തകർക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാ? ഭൂമി ഉലുക്കം ഉണ്ടായതുകൊണ്ടല്ല, പിന്നെയോ? ദൈവം തന്റെ വാസസ്ഥലം ഉപേക്ഷിച്ചതുകൊണ്ട് തന്നെ ശൂന്യമാക്കുന്ന പ്ലേച്ചർ അവിടെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, യെരുശലേം ദേവാലയം ഇന്നും ഒരു അവശിഷ്ടങ്ങളായി ഇടിച്ച് തകർക്കപ്പെട്ടതുപോലെ കാഴ്ചയ്ക്ക് ഇന്നുള്ള ചരിത്രത്തിലുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരുശലേം കാണാൻ പോയവർക്കൊക്കെ, ഇസ്രായേൽ കാണാൻ പോയവർക്കൊക്കെ അത് കാണാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ജാതികൾ തന്നെ ചവിട്ടുമെന്ന് യേശു പറഞ്ഞു, ചവിട്ടിക്കൊണ്ടിരിക്കുക, കൂട്ടുകാഴ്ചയായി പങ്കിച്ചു. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് യാതൊരു അശുദ്ധിയും കടക്കുവാൻ പാടില്ല. രണ്ട് തിരുവൃത്താന്ത പുസ്തകം 29 അധ്യായം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യെരുശലേം ദേവാലയത്തിന്റെ വാതിലുകൾ അടച്ചു, കിളിവാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, മണ്ഡപത്തിന്റെ വാതിൽ അടച്ചു. ജനമെല്ലാം താന്താങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു, കൂത്തുകാഴ്ചയ്ക്കും പരിഹാസത്തിനും സംഗതിയായി. എന്നാൽ ഇസക്കിയാവോടെ വാഴ്ച ഏറ്റെടുത്ത് ജനത്തെ വിളിച്ചു വരുത്തി, പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി, ശുദ്ധീകരിച്ച് ലേവിയർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ആദ്യം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് അവൾ എന്ത് ചെയ്യുന്നറിയാമോ? ദേവാലയത്തിനകത്ത് കയറി മണ്ഡപത്തിന്റെ വാതിൽ തുറന്നു. അതിനകത്ത് കണ്ട സകല അശുദ്ധിയും അവൾ എന്ത് ചെയ്തു? മലിനതയും പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവന്നതിന് കിന്തിരോ തോട്ടിൽ എരിഞ്ഞു കളഞ്ഞു. ഒരു ശുദ്ധീകരണം അവിടെ വരുത്തിയിട്ട് യാതൊരു പ്രകാരത്തിലും ഒരശുദ്ധനും അതിൽ കടക്കാതിരിക്കേണ്ടതിന് രാജാവിന്റെ ആജ്ഞപ്രകാരം ആ ദേവാലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരെ നിർത്തി. 29 അധ്യായം അവസാനിക്കുന്നതെന്ന് അറിയാമോ? ആരാധന ആസ്ഥാനത്തായപ്പോൾ അവിടെ രണ്ട് വാക്യങ്ങൾ വായിക്കുന്നതാണ്. 29 അധ്യായത്തിന്റെ
അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേദിയിലോട്ട് വായിച്ചു. രണ്ട് ദിനം ഒന്ന് ദിന വാർത്താർത്ഥം രണ്ട് ദിന വാർത്താർത്ഥം 29-ാമത്തെ അധ്യായം അവസാനത്തെ നാല് വാക്യങ്ങൾ വായിക്കുന്നത്. സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള 70 ആദ്യം ഏതിന്
നിലയിൽ ദൈവത്തെ നീ ആരാധിക്കാൻ ഉത്സാഹിതരായിരുന്നു. നിന്റെ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാം ആദ്യത്തെ പോയിന്റ് എവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആമൻ ഞാൻ ഉറപ്പു തരുന്നു, ആമൻ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾക്കോ മാറ്റമില്ലെന്ന് അരുളി ചെയ്തവനായ കർത്താവ് പറയുന്നു. നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആരാധന യഥാസ്ഥാനപ്പെടുവാണെങ്കിൽ ഒരു ശാസിക്കണ്ട, ഒരു പ്രവാചകൻ വരണ്ട, കാര്യങ്ങൾ ക്ഷണത്തിൽ നടക്കും. നിന്നിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കുഴച്ചിലെവിടെയാണെന്ന് ചോദിച്ചാൽ ആരാധന ഉണ്ടാവുന്നില്ല, യഥാസ്ഥാനത്ത് സഖ്യാവ് സകല ജനവും സന്തോഷിച്ചു. സന്തോഷിക്കാനുണ്ടായ കാരണം കാര്യങ്ങൾ ക്ഷണത്തിൽ ദൈവം നടത്തിയിരുന്നു. എപ്പോഴാ നടത്തിയെന്ന് അറിയാമോ? ജനം ആരാധന വസ്തു കൊണ്ടുവന്നപ്പോഴല്ല, സ്തോത്രം, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ആരാധന പണ്ടത്തെ പോലെയുള്ള ആത്മാവിന്റെ നിറവിലേക്ക് ജനം വന്നപ്പോൾ ദൈവം ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അപ്പൊ പുരോഹിതന്റെ ദൗത്യം ആരാധനാലയം, ദേവാലയത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കലാണ് നമ്പർ വൺ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസിയുടെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് യാതൊരു അശുദ്ധിയും, ഇവന് എത്ര വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുക്കുന്നത്, അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നീ ചിന്ന വിചാരിക്കണ്ട, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് പോകും. ആ സ്ഥാനം മറ്റൊരാളെ ഏറ്റെടുക്കും. ശൗൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞതിന് വിപരീതമായി ശൗൽ ചെയ്തപ്പോൾ, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ്, ദൈവം ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ തന്നെ പർപ്പസോടെ പറയുകയാണ്, ഞാൻ ഇനി അഭിഷേകം ചെയ്തിരിക്കുന്നത് അവൻ അമാലിയത്തിന്റെ ഓർമ്മയെ നീ ഭൂമിയിൽ എന്ത് ചെയ്യാനാണ്. ചിലരെയൊക്കെ അഭിഷേകം ചെയ്തത്, ചിലരെയൊക്കെ തിരഞ്ഞെടുത്തത് പ്രത്യേകമായ പർപ്പസിനോടുകൂടിയാണ്. യെഹൂദിനെ അഭിഷേകം ചെയ്തത് ഇസബേൽ സിൻറത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനാണെങ്കിൽ നിന്റെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് പാപത്തെ ഇറാനിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ജീവിതത്തിൽ പാപത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ശൗൽ അത് ചെയ്തില്ല. ദൈവം ആലോചന കൊടുത്തിട്ടും ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാ എക്സ്പീരിയൻസ് അനുഭവങ്ങളാണല്ലോ. സ്വന്തം ഒരിക്കലും വിക്രമം പറയത്തില്ല താഴെ അങ്ങ് ദൂരെ വെച്ച് പറഞ്ഞു അപ്പൊ ഇന്ന് നമുക്ക് താഴെ കൂടെ പോകാം. ഞാൻ ഉൾപ്പെടെ ആരും മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ മുന്നോട്ട് വന്നത് സിസ്റ്റർ ഈസ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിക്രമോൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് താഴെ കൂടെ ഒരിക്കലും പറയാത്തതാണ്, താഴെ കൂടെ പോകാൻ പറഞ്ഞു. അപ്പൊ ദൈവം പറയുന്ന വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ചെറുക്കനാ കുഞ്ഞാ പറഞ്ഞില്ല, വിക്രം ഏതൊരു കുശൃതി പറഞ്ഞതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അനുഭവത്തിൽ വന്നപ്പോ എന്താ സംഭവിച്ചേ, ദൈവ ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യരുത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് അവനോട് ദൈവം സംസാരിച്ചതാണ്, ഇല്ല ഒരിക്കലും പറയാറില്ല നമുക്ക് താഴെ കൂടെ പോകാൻ പറയാറേ ഇല്ല. അപ്പൊ ആ ടാക്സിറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു നമുക്ക് താഴെ കൂടെ പോകാം. ശ്രദ്ധിച്ചില്ല, ആരും മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് കുറെ കറങ്ങി കറങ്ങി താമസിച്ച്. ജീവിതത്തില് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വളരെ നല്ല ആലോചനകൾ തരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നില്ല, ശൗലം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ, ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപോയി, ദുരാത്മാവ് അവനെ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങി. ആകയാൽ പ്രിയരെ ഓർത്തുകൊള്ളണം, നമ്മളിലേക്ക് ഒരിക്കൽ അധിവസിക്കാൻ വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ക്യാരക്ടർ കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട് അശുദ്ധമായതുമായിട്ടുള്ള ബന്ധം നിമിത്തം പരിശുദ്ധാത്മാവിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദുരാത്മാവിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിൽ വസിക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്.
ദൈവത്തിന്റെ ആലയത്തിന് യോജിക്കാത്ത ഒന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തെഴുത്തുക? അപ്പം പുരോഹിതൻ ആലയത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമായി സമർപ്പിക്കപ്പെട്ട ഓരോ വിശ്വാസിയായ ദൈവമക്കൾ വളരെ ജാഗ്രതയോടും വളരെ ശ്രദ്ധയോടും അവൻ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം മരണം വരെ നമ്മളെ പിന്തുടരത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഉത്തരവാദിത്തം എന്താണെന്ന് പുരോഹിതൻ ഒരിക്കൽ ലേവ്യ പുസ്തകം 21:10-12 വരെ ഒന്ന് വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 21:10-12. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായ തന്റെ തലമുടി പിച്ചി പറിക്കുകയും വസ്ത്രം തലമുടി പിച്ചി പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തന്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. ഇവിടെ പുരോഹിതൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു വ്യാഖ്യാനം ഞാൻ തരില്ല, നിങ്ങൾ എനിക്ക് എന്നോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കല്ല, നമ്മുടേതായ ഒരു പോളിസി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇവിടെ പുരോഹിതൻ അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ട ഒരു പുരോഹിതന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ മേൽ ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ കൃപാവരങ്ങളോടുകൂടെ ജ്വലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ടവരാണ്. നാം എന്ത് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം. അവൻ പുരോഹിതനായി അഭിഷേക ആത്മ നിറമുള്ളവൻ, അവൻ യാതൊരു ജഡം മരിച്ചവൻ നിമിത്തം എന്ത് ചെയ്യരുത്, അശുദ്ധനാകാൻ പാടില്ല. മരിച്ചവൻ, അപ്പം പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടുള്ള സംസർഗത്താൽ നമ്മൾ എന്താകരുത്. ഞാൻ അങ്ങനെ അതിന് വേണ്ടത് ദൈവമക്കൾ വിശുദ്ധ സഭായോഗത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. അനിയൻ സമുദായത്തിലാണെങ്കിലും കൂട്ടുകാർ സമുദായത്തിലാണെങ്കിലും അവ സഭായോഗം ആരാധിക്കേണ്ട സമയം, ദൈവത്തിന് ന്യായ പ്രമാണം ധ്യാനിക്കേണ്ട സമയം, ദൈവത്തെ സ്തുതിക്കേണ്ട സമയം വെട്ടിച്ചുരുക്കി മാമോദിശ മുക്കുന്നത് കാണാനും ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകേണ്ടവരല്ല നമ്മൾ. അങ്ങനെ ഞാനത് പറയുക. അടുത്തത് പുരോഹിതൻ എന്ത് ചെയ്യുന്നത്? വിശുദ്ധ സ്ഥലം വിട്ട് അവൻ എന്തെങ്കിലും എങ്ങോട്ട് പോകരുത്, വെളിയിൽ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയുടെ ഒരു അളവ് അല്ലെങ്കിൽ ഒരു അതിരുവരമ്പ ദൈവമക്കൾക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തിന് മതിയോട് പോകാൻ പാടില്ല. അടുത്തത് പുരോഹിതൻ വിഷമസന്ധികളൊക്കെ വരുമ്പോ മുടി എന്ത് ചെയ്യരുത്, വെച്ച് മരിക്കരുത്, വസ്ത്രം കീറരുത്, അവൻ വിലപിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളാണ് പഴയ നിയമത്തിന്റെ പുരോഹിതൻ. കാരണം ദൈവത്തിന്റെ ദാസന്മാർ എന്ത് ചെയ്യരുത്, ഒരു പാസ്റ്റർ പറഞ്ഞു സ്തോത്രം, നിങ്ങൾ എല്ലാവരും തൊണ്ടം മീന് മുറിച്ച് നല്ല കൂട്ടാനും വെച്ച് ഇറച്ചി മീനും എല്ലാം കൂട്ടി കഴിക്കുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി എന്റെ കുഞ്ഞുങ്ങൾ ചോദിക്കുക, പപ്പ നമുക്ക് ഇതേ ഉള്ളൂ, കൊച്ചുള്ളിയും കാന്താരിയും അടച്ചാണ് ഞങ്ങൾ കഴിക്കുക. എപ്പോഴാണെന്നറിയോ, 10-70 വീട്ടുകാരുള്ള സഭയിലെ കാര്യമാണ് പറഞ്ഞത്. കിട്ടാടിയല്ല, ഇല്ലായ്മ പഠിഞ്ഞ് പഠിക്കരുത് ദൈവദാസന്മാർ. പട്ടിണി കിടന്നാലും സ്തോത്രം ദൈവദാസന്മാർ ബുദ്ധിമുട്ട് പറയാനല്ല സ്റ്റേജിൽ നിൽക്കേണ്ടത്. അമേ, ദൈവദാസന്മാർ വിഷമസന്ധിയോട് വിഷമങ്ങളോടുകൂടെ കടന്നു വരുന്ന ദൈവജനത്തെ ധൈര്യപ്പെടുത്തേണ്ടവനാണ്.
ക്യാപ്റ്റൻ ഒരിക്കലും പതരാൻ പാടില്ല, ക്യാപ്റ്റന്റെ വാക്കുകൾ ഇടരാൻ പാടില്ല, ക്യാപ്റ്റൻ ഒരിക്കലും നിരാശ പറയാൻ പാടില്ല. ആമെ നിരാശയോടെ കടന്നു വരുന്ന ജനത്തിന് ധൈര്യം പകർന്നു കൊടുക്കലാണ് വേണ്ടത്. ഞങ്ങൾ ഓർക്കുന്നുണ്ട് പട്ടിണിയുടെ പരിതാപങ്ങളിലൂടെ നല്ലപോലെ വിശപ്പും കഴിക്കേണ്ട സമയങ്ങളുടെ പ്രായത്തിൽ ആമെ ഒന്നും കഴിക്കാനില്ലാതിരിക്കുമ്പോ ആമെ എന്റെ അമ്മ രാവിലെ ഒന്നുമില്ലെങ്കിലും അടുപ്പ് കത്തിച്ച് വെള്ളം കലത്തിൽ വെള്ളമൊഴിച്ച് അടുപ്പ് കത്തിച്ച് ഇങ്ങനെ പോയിച്ചോണ്ടിരിക്കും. നാട്ടുകാരൊന്ന് കാണണം, അടുപ്പ് കത്തിയില്ലെങ്കിലേ നാട്ടുകാരായിരിക്കും ഇവിടുന്ന് ഇന്ന് അടുപ്പ് കത്തിയില്ലല്ലോ, ഇന്ന് പുക കണ്ടില്ലല്ലോ, ഒന്നും വെച്ച് കാണത്തില്ലെന്ന് ചിന്തിക്കും. അങ്ങനെ പോലെ ചിന്തിക്കാതിരിക്കത്തക്ക വണ്ണം എന്റെ അമ്മ അത് ചെയ്യുമായിരുന്നു. ഇന്നും ആന്ധ്രാക്കാരത് പറയും. റൈസറോ ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം ഇല്ലായ്മ പറഞ്ഞ് നടക്കാനല്ല, വിശ്വാസത്താൽ ആമൻ എന്റെ നീതിമാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ആമൻ കഴിഞ്ഞ 30 വർഷം ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ആമൻ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും ഒരിടത്തും ഒരു പ്രസംഗത്തിൽ പോലും ലവലേശം അതിന്റെ കണി കാണിച്ചിട്ടില്ല. റൈസലോ ഇന്നലെ സാബു തോമസ് പാസ്റ്റർ നമ്മുടെ സന്നിധാന വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് അവരൊക്കെ റിച്ച് പീപ്പിൾ ആയിട്ട് അവിടെ വന്ന് പഠിക്കുക, ഞാൻ ഒറ്റ ഒരുത്തിന് ഫീസ് ഇല്ലാതെ ഫീസ് കൊടുക്കാതെ ആമെ കൺസെഷൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഞാനായിരുന്നു. പക്ഷേ അവരെല്ലാരെക്കാട്ടിലും ഇന്നലെ ആ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും, എല്ലാരെക്കാട്ടിലും ശ്രേഷ്ഠമായ നിലയിലാണ് ഞാൻ അവിടെ ജീവിച്ചത്. ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ സാരം, പുരോഹിതൻ വിലപിക്കുവാനോ വികാരങ്ങൾ കാണിക്കാനോ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവനെ മൂടിപ്പിച്ചു വരിക്കരുത്. ഇതെല്ലാം പഴയ നിയമത്തിൽ പുരോഹിതൻ ചെയ്താ ഇല്ലേ? യേശുവിനെ ക്രൂശിക്കാൻ പീലാത്തോസിന് മുൻപിൽ കൊണ്ടു വിസ്തരിക്കുന്ന സമയത്ത് ഇനി സാക്ഷികളെ കൊണ്ട് എന്ത് ആവശ്യമെന്ന് പുരോഹിതൻ വസ്ത്രം ചെയ്തു, മൂടിപ്പിച്ചു വരച്ചു. അതോടുകൂടെ ന്യായപ്രമാണ ലംഘനം അവിടെ സംഭവിച്ചു. പക്ഷേ പുതിയ നിയമ പുരോഹിതന്മാർ ഇതൊന്നും ചെയ്യാനേ പാടില്ല. സ്തോത്രം. ആന്ധ്രായ അപ്പോസ്തലൻ എന്ന് പറയുന്ന വിളിക്കപ്പെടുന്ന പാസ്റ്റർ പി എം ഷാമുവേൽ, സ്തോത്രം, കിങ്കോഴൂർ സ്വദേശിയ, അദ്ദേഹത്തിന്റെ മക്കൾ കൊച്ചുമക്കളൊക്കെ അമേരിക്കയിലുണ്ട്. ഇറങ്ങിയ കാലഘട്ടത്തിൽ അപ്പൻ എതിർത്ത് ആമെ ഭക്ഷണമില്ലാതെ രാത്രി ആമകൾ കോഴിക്കൂടിന്റെ അവിടെ അമ്മ ആഹാരം കൊണ്ടുവയ്ക്കും. രാത്രി പാതിരാത്രിക്ക് വന്ന് ഈ പി എം ഷാമുവേൽ കഴിച്ചെച്ച് എവിടെയോ പോകും. ആ ഒറ്റ തുണിയേ ഉള്ളൂ. പമ്പയാറ്റിൽ കുളിച്ചിട്ട് ആമെ ആ തുണി കരക്കിട്ട് ഉണങ്ങുന്നത് വരെ വെള്ളത്തിൽ നിന്ന് ഒരു ഭക്തനായ മനുഷ്യനാണ് പാസ്റ്റർ പി എം ഷാമുവേൽ. എന്നാൽ ദൈവം മാനിച്ചിട്ട് അല്ലെങ്കിൽ ഈ അത്യുന്നതനായവന്റെ ആമെ വേലയിൽ വിശാലപ്പെട്ടു വന്ന് കർത്തൃദാസനെ ഓർത്തി അതേപോലെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, പണ്ടത്തെ കാലങ്ങളിൽ ആമേ ഒറ്റ വസ്ത്രമേ ഉള്ളെങ്കിലും ആമേ അത് രാജ്യം അന്ന് വൃത്തിക്ക് കൊണ്ടു നടക്കും. സ്തോത്രം. ദൈവമക്കൾ ഇന്ന് പകൽക്കാലം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ? നമ്മുടെ മുഖത്ത് എന്താ സന്തോഷമില്ലാത്തത്? ആവലാദികൾ പറയാനല്ല ഒരു സഭായോഗത്തിൽ കടന്നു വരുന്നത് നമ്മുടെ പാപങ്ങളെ മായ്ച്ചിരുന്ന കർത്താവിനെ സ്തുതിക്കുവാനാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. നന്മയിൽ മാത്രം ദൈവത്തെ സ്തുതിക്കുവല്ല, തിന്മയിലൂടെ ദൈവത്തെ, തിന്മയുടെ സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗമാണ് നമ്മൾ. അതുകൊണ്ട് വിശുദ്ധ സഹായങ്ങൾ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിലപിക്കാനല്ല, ആമേൻ ദൈവ നാമത്തിൽ സന്തോഷിക്കാനാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ തിരിച്ചു പഠിക്കാൻ തുടങ്ങണം. ഞാനും അതാ ആഗ്രഹിക്കുന്നത്, പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ കടന്നു വന്നാൽ ആ രോഗത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് ഈ രോഗം തന്നതിനാൽ സ്തോത്രം. അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണെന്നുള്ളതും അതിനെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങണം. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദുഃഖങ്ങളിലും സന്തോഷിക്കുന്നു. പൗലോസിന്റെ ഒറ്റ ലേഖനങ്ങളിൽ പോലും നിരാശയുടെ പദങ്ങൾ പൗലോസ് എഴുതിയിട്ടില്ല. കാലാഗ്രഹത്തിലും മരണ ദിവസം മുൻപിൽ കാണുമ്പോഴും പൗലോസ് എന്ന പുരോഹിതൻ പറയുന്നതെന്ന് അറിയാമോ? ആമേൻ. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. നമ്മളാണെങ്കിലും അങ്ങനെ ഒരു വിഷയം വന്നുപോയി കഴിഞ്ഞാൽ സ്തോത്രം. ദൈവമക്കൾ, എന്ത് ഭാരം വന്നാലും
കർത്താവ് അറിയാതെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. അവിടെ നമ്മൾ കർത്താവിൽ സന്തോഷിക്കാൻ നമുക്കിടയാകണം. അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഉത്തരവാദിത്തങ്ങൾപ്പെട്ടത് ലേഖനപുസ്തകം 21:7-9 സ്റ്റാറ്റസിലേക്ക് വരുമ്പം പുരോഹിതൻ എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം, പക്ഷെ ആരാ കഴിക്കരുത്? ഇത് നമ്മുടെ തലമുറകൾ മനസ്സിലാക്കണം. വിവാഹം കഴിക്കാം, ഞാൻ പറയുന്ന പോലെ ഭക്തനെ ഇറച്ചി കഴിക്കാം, കണ്ണുഷാപ്പിലെ ഇറച്ചി കഴിക്കരുത്. ഭക്തന് ചില്ലറ മാറുന്നതിനോട് തെറ്റുമില്ല, പക്ഷെ കള്ളുഷാപ്പിൽ കയറി ചില്ലറ മാറരുത്. അപ്പൊ കള്ളുഷാപ്പിലെ ചില്ലറയും അങ്ങാടി കടയിലോ അല്ലെങ്കിൽ മറ്റു കടയിലോ കിട്ടുന്ന പെട്രോൾ പമ്പിൽ കിട്ടുന്ന ചില്ലറയും ഒരേ വാല്യൂ ആണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഭക്തനായി ഞാൻ ഇപ്പൊ കള്ളുഷാപ്പിൽ പോയി 100 രൂപയുടെ ചില്ലറ മാറി ഇങ്ങോട്ട് വരുമ്പോഴാണ് സണ്ണിച്ചാൻ കാണുന്നത്. എന്തിനാ, ഞാൻ ബാംഗ്ലൂരില് ഇങ്ങനെ എങ്ങോട്ട് പോയിട്ട് നടന്നു വന്ന വഴി പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്ത് ഞാൻ ഓടി കയറി, ഓടി ഒരു കടയുടെ മുന്നിൽ കയറി ഇങ്ങനെ നിൽക്കുക. ആ കട ഏതാന്ന് പോലും ഞാൻ നോക്കിയില്ല. പെട്ടെന്ന് അതിലേ പോയ ഒരു സഹോദരൻ ഫോട്ടോ എടുത്തിട്ട് ഒരു മാസ്റ്റർ ബാറിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടല്ലോ. അങ്ങനത്തെ ലോകമാണ്. അപ്പൊ ഞാനിനി അത്ര പറഞ്ഞാൽ സഹോദരന്മാരെ ഞാൻ കള്ള ചില്ലറ മാറാൻ കഴിഞ്ഞതാന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അപ്പം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറ്റത്തില്ല. പുരോഹിതൻ വിവാഹം കഴിക്കാൻ തെറ്റല്ല, പക്ഷേ ആത്മീയരെ വിവാഹം കഴിക്കണം. അതാണ് ആണ്ടരുതി യോഗത്തിന്റെ പുതുവർഷത്തിന്റെ 1-ാമത്തെ പ്രസംഗത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ആമേൻ. വിശ്വാസി അവിശ്വാസികളോട് പ്രമാണമുള്ള ദൈവമക്കൾ പ്രമാണത്തെ അനുസരിക്കാത്തവരുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്തിനു വേണ്ടിയാണ് വിശുദ്ധനായ ദൈവം പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ തന്നുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തത് എന്നൊരു ബോധ്യം പെന്തിക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കൾക്ക് ഉണ്ടാകണം. പെന്തിക്കോസ്തുകാരോടല്ല, സ്തോത്രം. നമ്മുടെ തലമുറകൾ അഭിഷേകം പ്രാപിച്ചെങ്കിൽ നമ്മുടെ തലമുറകൾ അറിയണം, എന്റെ ത്രിത്വത്തിൽ 3-ാമനായ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത്, എന്നെ അതിനായി തിരഞ്ഞെടുത്തത്, ആമേൻ. വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടത് എന്തിനു വേണ്ടിയെന്നറിയാമോ? ഒരു വീണ്ടെടുപ്പ് നാൾ വരാൻ പോകുന്നുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവൻ എനിക്ക് തന്നിരിക്കുന്നത്. വിവാഹം കഴിക്കുമ്പോൾ ആത്മീയരായ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളുമായി മാത്രമേ ഒരു പുരോഹിതൻ എന്ത് ചെയ്യാവൂ? വിവാഹം കഴിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ലേ? പക്ഷെ ഞാൻ കഴിച്ചത് എന്റെ ആത്മീയ കാഴ്ചപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ തന്നെ ഞാൻ വിവാഹം കഴിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് പകൽക്കാലം ഞാൻ വാക്കം ചെറുക്കുമ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കണം. എന്നാൽ ദൈവം നമ്മളിൽ സന്തോഷിക്കുവാൻ നമ്മളിടയാകും. വെറുതെ ഒരു ക്രിസ്തീയ ജീവിതമല്ല, ഉത്തരവാദിത്വമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, കാര്യങ്ങൾ ഗ്രഹിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഈ വിഷയം നമുക്ക് തുടരാൻ കർത്താവ് നമ്മെ